ഒരു പാട്ടു പിന്നെയും പാടി നോക്കുന്നിതാ ചിറകൊടിഞ്ഞുള്ളൊരി കാട്ടുപക്ഷി മഴു തിന്ന മാമരക്കൊമ്പിൽ തനിച്ചിരുന്നൊടിയാ ചിറകു ചെറു തിളക്കി നോവുമെന്നോർത്തു പതുക്കെ അനങ്ങാതെ പാവം പണിപ്പെട്ടു താഴിരുന്നു ഇടറുമീ ഗാനമൊന്നേറ്റു പാടാൻ കൂടെ ഇണയില്ല കൂട്ടിനു കിളികളില്ല ഒരു പാട്ടു പിന്നെയും പാടി നോക്കുന്നിതാ ചിറകൊടിഞ്ഞുള്ളൊരി കാട്ടുപക്ഷി മഴു തിന്ന മാമരക്കൊമ്പിൽ തനി നമസ്കാരം. MTVയിലെ താരത്തോടൊപ്പം എന്ന പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് കലാരംഗത്ത് വളർന്നു വരുന്ന യുവ കലാകാരി ശരണ്യയാണ്. സ്കൂൾ സബ്ജില്ലാ ജില്ലാ തലങ്ങളിൽ ഒട്ടനവധി സമ്മാനങ്ങൾ വാങ്ങിച്ചു കൂട്ടിയ ഈ കൊച്ചു മിടുക്കിയെ നമുക്ക് ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യാം. ഹായ് ശരണ്യ. ഹായ്. ഇപ്പൊ ശരണ്യ ഇപ്പൊ എന്ത് ചെയ്യുന്നു? ഞാനിപ്പോ പഠിക്കുകയാണ്, 8-ാം ക്ലാസ്സിലാണ്. എവിടെ പഠിക്കുന്നേ? ഞാനിപ്പോ നവോദയയിലാണ് പഠിക്കുന്നത്. നിന്ന് പഠിക്കുകയാണോ? അതെ, ഹോസ്റ്റലിലാണ്. എങ്ങനെ എങ്ങനെയാ അങ്ങോട്ട് ചെന്ന് എത്തിയത്? അവിടെ 5-ാം ക്ലാസ്സിൽ ഒരു എക്സാം ഉണ്ടായിരുന്നു, എൻട്രൻസ് എക്സാം. അപ്പോ എന്തൊരു ഭാഗ്യത്തിന് അവിടെ കിട്ടി, അപ്പോ അങ്ങനെ പോയതാണ്. ആദ്യം തന്നെ നമുക്കൊരു പാട്ടിനും തുടങ്ങാം അല്ലേ? ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടവാസം സാധ്യമോ? ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടവാസം സാധ്യമോ? മലിനമായ ജലാശയം അതിമലിനമായൊരു ഭൂമിയും, മലിനമായ ജലാശയം അതിമലിനമായൊരു ഭൂമിയും, ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടവാസം സാധ്യമോ? ഇവിടവാസം സാധ്യമോ? ഇപ്പോഴത്തെ കാലഘട്ടത്തിന് പറ്റിയ വളരെ നല്ലൊരു പാട്ടാണ് ശരണ്യ ഇപ്പൊ പാടിയത്. എന്തായാലും വളരെ നന്നായിട്ടുണ്ട്. ശരണ്യ സംഗീതം പഠിച്ചിട്ടുണ്ടോ? ഞാന് പഠിച്ചിട്ടില്ല. ശരണ്യ ഇപ്പോ മലപ്പുറത്തല്ലേ? അതെ. ആദ്യ പഠനം എവിടെ നിന്നായിരുന്നു? ആദ്യ പഠനം ഗ്രേസിൽ നിന്നായിരുന്നു. പിന്നെ അവിടെ ഞാൻ ആകെ LKG മാത്രമുള്ള ഇരുന്നിട്ട്, പിന്നെ തേലക്കാട് സ്കൂള്. ഞങ്ങളെ കുടുംബത്തെ മിക്കവരും 1-4 വരെ തേലക്കാട് സ്കൂളിലാണ്. ഞങ്ങളുടെ എന്താ പറയുക, ഒരു കുടുംബ സ്കൂൾ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അവിടെ എല്ലാവരും അവിടെ തന്നെ പഠിച്ചിറങ്ങിയിട്ടുണ്ട്. അപ്പോൾ എന്താ, തേലക്കാട് സ്കൂളിലായിരുന്നു 1-4 വരെ. പിന്നെ കാപ്പ് സ്കൂള്, 4 കഴിഞ്ഞിട്ട് 5 നമ്മുടെ തേലക്കാട് സ്കൂളിൽ ഇല്ലാത്തതുകൊണ്ട് പിന്നെ കാപ്പ് സ്കൂള് 5. പിന്നെ അവിടെ നിന്നാണ് എക്സാം എഴുതി കിട്ടിയിട്ട് നവോദയയിൽ, ഇപ്പൊ നവോദയയിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നു. കാപ്പിൽ സ്കൂളിൽ 1 വർഷം പഠിച്ചു അല്ലേ? 1 വർഷം 5-ാം ക്ലാസ് മാത്രം പഠിച്ചു, പിന്നെ ആർക്കും അങ്ങോട്ട് പോയി. അധ്യാപകരൊക്കെ പ്രോത്സാഹിപ്പിക്കാറുണ്ടോ? ആ, അധ്യാപകരൊക്കെ ഭയങ്കര സപ്പോർട്ടാണ്. ഇപ്പൊ ഗ്രേസിൽ എനിക്ക് വലിയ ഓർമ്മയില്ല, തേലക്കാട് സ്കൂളിലൊക്കെ ഭയങ്കര സപ്പോർട്ടാണ്. സാൻ ടീച്ചർ, ബിന്ദു ടീച്ചർ, അവരൊക്കെ ഭയങ്കര സപ്പോർട്ടാണ്. പിന്നെ അതുമല്ലാതെ നമ്മളെ ഏട്ടന്മാരൊക്കെ പഠിച്ചിറങ്ങിയതായതുകൊണ്ട് അവര് പാടി വെച്ചിട്ടുള്ളതും എന്താ, അവർ പഠിച്ചു വെച്ചിട്ടുള്ളതും അങ്ങനെയാണ്. അവർ അനിയത്തി വരുമ്പോൾ കാണുക, അതായത് അങ്ങനെ അവരും നന്നായി പാടും, അവരുടെ അനിയത്തി ആയതുകൊണ്ട് നന്നായി പാടും. അങ്ങനെ അവർ നല്ല സപ്പോർട്ടായിരുന്നു, അവരപ്പോൾ അങ്ങനെ നല്ല സപ്പോർട്ടായിരുന്നു. സാൻ ടീച്ചറും ബിന്ദു ടീച്ചർ, സാൻ ടീച്ചർ നമ്പർ ഇപ്പം എൻ്റെ കയ്യിലില്ല, അതുകൊണ്ട് ഇപ്പോൾ കോൺടാക്റ്റ് ഒന്നുമില്ല. പിന്നെ കാപ്പ് സ്കൂള്, കാപ്പ് സ്കൂളിൽ സുഭാഷ് മാഷൊക്കെ ഭയങ്കര സപ്പോർട്ടായിരുന്നു. ഞങ്ങൾക്ക് ആകെ സുഭാഷ് മാഷ് മാത്രമേ ഉള്ളൂ എടുത്തിട്ട്, അതുകൊണ്ട് സുഭാഷ് മാഷ് എനിക്ക് ഇപ്പോഴും കോൺടാക്ട് ചെയ്യാറുണ്ടോ? ഇപ്പൊ അധികം ഇല്ല, എങ്കിലും ആവശ്യം വന്നാൽ. ആ സ്കൂളിൽ പഠിക്കുമ്പോൾ വളരെ സപ്പോർട്ടായിരുന്നു അല്ലേ? അതെ. തേലക്കാട് സ്കൂളാട്ടെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട്. അപ്പോ തേലക്കാട് സ്കൂളിൽ നിന്ന് കാപ്പ് സ്കൂളിൽ വന്നപ്പോ ഒരുപാട് മിസ് ചെയ്തു ടീച്ചേഴ്സിനെയും. തേലക്കാട് സ്കൂളിലെ കൂട്ടുകാരൊക്കെ എങ്ങനെയായിരുന്നു? തേലക്കാട് സ്കൂളിലെ കൂട്ടുകാരെ അവിടുന്ന് നേരെ കാപ്പിക്ക് തന്നെ വന്നു. ഞങ്ങൾ ഒരൊറ്റ ഗ്യാങ് ആയിട്ട് തന്നെ വന്നു. ഒറ്റ? ആ, അങ്ങനെ വന്നതല്ലേ? മുമ്പേ ശരണ്യ സ്കൂളിൽ ആദ്യമായിട്ട് പരിപാടി പങ്കെടുത്തിട്ടില്ലേ? അത് എവിടെയായിരുന്നു? ഞാൻ ഗ്രേസിൽ പഠിക്കുമ്പോഴൊക്കെ
കുട്ടിയായിരുന്നൊക്കെ സമയത്ത് മൈക്ക് കാണുന്നതും സ്റ്റേജ് കാണുന്നതും ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സ്റ്റേജ് കണ്ടൊക്കെ അപ്പം പാടണം, മൈക്ക് കണ്ടൊക്കെ അപ്പം പാടണം എന്നൊക്കെ അമ്മ പറയണ കേട്ടിട്ടുണ്ട്. എനിക്കറിയില്ല, എനിക്ക് ഓർമ്മയില്ല. പിന്നെ എനിക്ക് ഓർമ്മ ഉള്ളത് പറഞ്ഞാൽ മൂന്നിലോ രണ്ടിലോ പഠിക്കുമ്പോൾ ഒരു ലളിത ഗാന കോമ്പറ്റീഷനാണ്, അതാണ് എനിക്ക് ഓർമ്മ. എന്നിട്ട് അതിൽ ഫസ്റ്റ് പ്രൈസും എ ഗ്രേഡും ഒക്കെ കിട്ടിയിട്ടുണ്ട്. രണ്ട് വരി ലളിത ഗാനം എനിക്ക് വലിയ ഓർമ്മയൊന്നുമില്ല, എങ്കിലും ഞാൻ രണ്ട് വരി ശ്രമിക്കാം. കാർത്തിക സന്ധ്യയിൽ കവിതകൾ പാടി വന്ന വെള്ളാഹരം കുന്നിലെ കതിരുകാണാക്കിളി. കാർത്തിക സന്ധ്യയിൽ കവിതകൾ പാടി വന്ന വെള്ളാഹരം കുന്നിലെ കതിരു കാണാക്കിളി. ഇന്നെൻ്റെ മനസ്സിൻ്റെ മണിമുറ്റത്തെത്തി ഹിന്ദോളരാഗങ്ങൾ പാടി പാടി കാർത്തിക സന്ധ്യയിൽ കവിതകൾ പാടി വന്ന വെള്ളാരം കുന്നിലെ കതിരു കാണാക്കിളി. നല്ല എന്താ രസം കേൾക്കാന്നറിയോ. സംഗീതം പഠിച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയും നന്നായിട്ട് പാടാൻ കഴിയുന്നുണ്ടല്ലോ. വീട്ടിലിപ്പോ ആരൊക്കെയുണ്ട്? വീട്ടില് ഇപ്പോ അച്ഛൻ, അമ്മ, ഏട്ടൻ, ഞാൻ, പിന്നെ ഞങ്ങളൊരു വലിയൊരു കൂട്ടുകുടുംബാണ്. അതൊക്കെ സെപ്പറേറ്റ് സെപ്പറേറ്റ് വീടായി വെച്ച് മാറിയിരിക്കുകയാണ്. അടുത്തടുത്താണ് അപ്പൊ വീട്? ആ അടുത്തടുത്ത് തന്നെയാണ്. വീട്ടിൽ ആരെയും പാടാറുണ്ടോ? വീട്ടില് അമ്മ നന്നായിട്ട് പാടും, പിന്നെ ഏട്ടൻ പാടും. അച്ഛൻ പാടുന്ന ഞാൻ അധികം കേട്ടിട്ടില്ല. അപ്പൊ ഏറ്റവും നന്നായിട്ട് പാടുന്നത് അമ്മയാണ്. അമ്മയാണ്. അമ്മ എന്ന് പറഞ്ഞാല് നല്ല തിരക്കാണ്, ആൾക്ക് നല്ല തിരക്കാണ്. അതായത് വീട്ടിലൊന്നും എപ്പോഴും ഉണ്ടാവൂല, ജോലി അങ്ങനെ പറഞ്ഞിട്ട് നല്ല തിരക്കാണ്. എന്താ ജോലി? അമ്മ ഇപ്പോ ഫിഷറീസിലാണ്. അമ്മ ജോലിക്ക് പോകുമ്പോഴൊക്കെ ഒറ്റക്കായിരിക്കും വീട്ടില്? വീട്ടില് അല്ല, ഏട്ടുണ്ടല്ലോ. അതല്ല, അമ്മ സ്റ്റാർ മേക്കറിലൊക്കെ എപ്പോഴും എന്താ പറയാ, പാട്ട് പാടിയിട്ട് അപ്ലോഡ് ചെയ്യണം മാത്രം ഞങ്ങൾക്ക് അറിയുള്ളൂ. പാട്ട് പാടുന്നത് എപ്പോഴാണെന്നൊന്നും അറിയില്ല. അങ്ങനെയൊക്കെയാണ്. അമ്മ നന്നായിട്ട് പാടും, അമ്മയ്ക്ക് ഭയങ്കര ആഗ്രഹമാണ് പാടാനൊക്കെ. പിന്നെ ഏട്ടനും പാടും, ഏട്ടനും ജില്ല അങ്ങനെ തലങ്ങളിലൊക്കെ നാടൻ പാട്ടിനും എല്ലാത്തിനും ഫസ്റ്റ് കിട്ടലൊക്കെ ഉണ്ട്. ഏട്ടനും കസിനും എല്ലാവരും പാടും. അപ്പോ കുടുംബത്തിൽ എല്ലാവരും ഒരു കലാ കുടുംബമാണോ? ആ കലാകുടുംബൊക്കെ തന്നെ. വേറെന്തെങ്കിലും നൃത്തം, അതേപോലെ ചിത്രവര? ഞാന് എൻ്റെ ഒരു അരങ്ങേറ്റം കഴിഞ്ഞതാണ്. പിന്നെ അഞ്ചാം ക്ലാസ്സിൽ അഡ്മിഷൻ കിട്ടുമ്പോഴാണ് എൻ്റെ അരങ്ങേറ്റത്തിൻ്റെ ആ ടൈം. അപ്പോൾ പിന്നെ ആർക്ക് നവോദയയിലാണല്ലോ, അപ്പം അങ്ങനെ ഞാൻ ഡാൻസ് ഒന്നും പഠിച്ചില്ല. അരങ്ങേറ്റം കഴിഞ്ഞു. നവോദയയിലെ സാറന്മാർക്ക് എങ്ങനെയായിരുന്നു? സാറന്മാര് ആ കുഴപ്പമൊന്നുമില്ല. അവിടെ എന്താ പഠിത്തത്തിന് തന്നെയാണ് മുൻഗണന, എങ്കിലും അവിടെ എന്താ സ്പോർട്സ്, ആർട്ട്, മ്യൂസിക് അങ്ങനെ ഒരുപാട് ഒരുപാടുണ്ട്. അവിടെ ഏറ്റവും കൂടുതൽ പങ്കെടുക്കാറുള്ള പരിപാടി? പരിപാടി പാട്ട്, പാട്ട് തന്നെയാണ്. എന്നെ ഹൗസ് വൈസ് ആവും കോമ്പറ്റീഷനൊക്കെ. അപ്പോൾ അങ്ങനെ ഹൗസത്തെ ഒരു കുട്ടി അങ്ങനെ പാടണം, അങ്ങനെയൊക്കെ ആണെങ്കിൽ ഞാനിങ്ങനെ ലളിതഗാനം, നാടൻപാട്ട് അങ്ങനെയുള്ളതിനൊക്കെ തന്നെ പങ്കെടുക്കൽ. സിംഗിളായിട്ടാണോ ഗ്രൂപ്പായിട്ടാണോ ശരണ്യക്ക് ഇഷ്ടം? എനിക്ക് ഗ്രൂപ്പായിട്ടും സിംഗിളായിട്ടും ഇഷ്ടമാണ്. ഗ്രൂപ്പാണെങ്കിൽ നമ്മൾ ജസ്റ്റ് മൂടി കൊടുത്താൽ മതി. സിംഗിളാണ്, കാരണം നമ്മുടെ സൗണ്ട് ഇങ്ങനെ എടുത്ത് കേൾക്കും, അപ്പോ നമ്മളോട് ഒരു കൂടുതൽ ഇതാവും. ഗ്രൂപ്പായിട്ട് പാടുമ്പോ ആരാ പാടുന്നത് അറിയില്ല, നമ്മുടെ സൗണ്ടും കേൾക്കൂല, എല്ലാതും ഒരു ഒറ്റ സ്വരത്തിലല്ലേ കേൾക്കുള്ളൂ. അങ്ങനെ വീട്ടില് അച്ഛൻ എന്ത് ചെയ്യുന്നു? അച്ഛൻ ടയർ കമ്പനിയില് ആണ്. അമ്മ പിന്നെ ഞാൻ പറഞ്ഞില്ല ഫിഷറീസ് ആണ്. അച്ഛന് പാടാൻ ഇഷ്ടല്ല? അച്ഛൻ പാടുന്നത് ഞാൻ കേട്ടിട്ടില്ല. പിന്നെ അവരൊക്കെ പണ്ട് നാടകമൊക്കെ അഭിനയിച്ചിരുന്നു. അച്ഛൻ, ചെറിയച്ഛൻ, മണിമാമ, അങ്ങനെ അവരൊക്കെ നാടകമൊക്കെ അഭിനയിച്ചിരുന്നു. പിന്നെ ഞങ്ങൾക്കും ഒരു കുഞ്ഞി നാടൻപാട്ട് ട്രൂപ്പൊക്കെ ഉണ്ട്, പക്ഷെ ഇപ്പൊ കൊറോണ ആയതുകൊണ്ടൊന്നും ഇല്ല. പാട്ട് അത് മാമന്മാരനെയാണ്, അവരിങ്ങനെ പാടി കേൾക്കുന്നതാണ്.
ഞങ്ങൾ പാടുന്നത് ബ്രദേഴ്സ് ഓഫ് പെരിന്തൽമണ്ണ അനു ഗണീഷ്. അവരിങ്ങനെ ഞങ്ങൾക്ക് പറഞ്ഞുതരും, അവർ നല്ല എൻഗേജ്ഡ് ആണ്, ജോലി തിരക്ക് അങ്ങനെ പല പല കാര്യത്തിന് അവർ എൻഗേജ്ഡ് ആണെങ്കിലും നമ്മളിപ്പോൾ ഒരു വരി ചോദിച്ചാൽ അവർ പറഞ്ഞുതരും. പാട്ടിൻ്റെ ഏതെങ്കിലും നമുക്ക് അറിയാത്ത എന്തെങ്കിലും വരിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചോദിച്ചാൽ അവർ പെട്ടെന്ന് പറഞ്ഞുതരും. അവർക്കിങ്ങനെ അവരിങ്ങനെ നല്ലോണം നമ്മുടെ ഉയരങ്ങൾക്ക് എത്തിക്കും. അങ്ങനെ ഒരു പാപ്പന്മാരെ കിട്ടിയത് ഞങ്ങൾക്ക് നല്ല ഭാഗ്യമാണ്. അവർ നല്ലോണം സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരാണ്. എപ്പോഴും അവർ പാടുന്ന മിക്ക പാട്ടുകളും ആയിരിക്കും ഞങ്ങൾ പാടുക. അങ്ങനെ അവർ പാടിയിട്ടാണ് ഞങ്ങൾ അറിയുക. പിന്നെ അവർ നല്ല സ്റ്റേജ് പ്രോഗ്രാമൊക്കെ ചെയ്യുന്നതാണ് കേരളത്തിനകത്തും പുറത്തും. അങ്ങനെ ആ ഫേമസ് ആണ്. മാമന്മാരെ കുറിച്ച് പറഞ്ഞില്ലേ, എന്നാ അവര് പഠിപ്പിച്ചെന്ന ഒരു പാട്ട് പാട്. കഥ 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 കഥകളായിരം കളി 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 കളികളായിരം കഥ 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 കഥകളായിരം കളി 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 കളികളായിരം പാട്ടായിരം പാട്ടുകൂട്ടായിരം കഥകളായിരം നാട്ടുകളികളായിരം ആട്ടങ്ങളായിരം ഉണ്ടേ ആട്ടച്ചോടുകളായിരമുണ്ടേ കഥ 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 കഥകളായിരം കളി 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 കളികളായിരം. അടിപൊളി. ശരണ്യ ടി വി കാണാറുണ്ടോ? ഏറ്റവും ഇഷ്ടപ്പെട്ടുള്ള റിയാലിറ്റി ഷോ? ടോപ്പ് സിംഗർ ഒക്കെ കാണാറുണ്ട്. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് സ്റ്റാർ മാജിക് ആണ്. ഗെയിമൊക്കെ അല്ലേ? അതെ. സിനിമ പാട്ട് എങ്ങനെ? സിനിമ പാട്ട് കുഴപ്പമൊന്നുമില്ല, ചെറുതായിട്ടൊക്കെ പാടും. ചെറുതെന്നൊരു സിനിമ പാട്ടായാലേ. നോക്കി 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 നിന്നു കാത്തു 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 നിന്നു മന്ദാരപ്പൂ വിരിയണതെങ്ങനാണെന്ന് മന്ദാരപ്പൂ വിരിയണത് എപ്പോഴാണെന്ന് നോക്കി 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 നിന്നു കാത്തു 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 നിന്നു മന്ദാരപ്പൂ വിരിയണതെങ്ങനാണെന്ന് മന്ദാരപ്പൂ വിരിയണത് എപ്പോഴാണെന്ന് തെക്കന്നം കാറ്റിനും അറിയില്ല ഉത്രാടത്തുമ്പിക്കും അറിയില്ല ചെങ്ങാതിപ്രാവിനും അറിയില്ല ആർക്കും അറിയില്ല നോക്കി 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 നിന്നു കാത്തു 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 നിന്നു മന്ദാരപ്പൂ വിരിയണതെങ്ങനാണെന്ന് മന്ദാരപ്പൂ വിരിയണത് എപ്പോഴാണെന്ന്. വളരെ വളരെ നന്നായിട്ടുണ്ട് ശരണ്യ. ഇപ്പോ പഠനൊക്കെ വീട്ടില് ഓൺലൈനായിട്ടാണല്ലോ? നന്നായിട്ട് പോണ്ടല്ലേ? ഇപ്പൊ ഓൺലൈനായിട്ട് ആയതുകൊണ്ട് തന്നെ ബാക്കിയുള്ള സമയം ശരണ്യ എന്തിനോടാണ് ചെലവഴിക്കുന്നത്? ഞങ്ങൾക്ക് കുറച്ച് യൂട്യൂബ് ചാനലൊക്കെ ഈ സമയത്ത് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം ഞാൻ എൻ്റെ ഒരു കസിനും ഫുൾ തട്ടിക്കൂട്ട് എന്ന് പറഞ്ഞിട്ടുള്ളതും പിന്നെ ഞങ്ങൾ ഷോർട്ട് ഫിലിം രീതിക്ക് ഇടാൻ പറ്റുന്ന ഒരു കുഞ്ഞ് ചുണ്ണാമ്പ് പറഞ്ഞിട്ടുള്ളതും പിന്നെ എൻ്റെ ചെറിയച്ഛൻ്റെ മോനൊരു ഷിജിൻ മ്യൂസിക് ബ്ലോഗ് പറഞ്ഞിട്ടുള്ള അങ്ങനെ ഇപ്പം അവിടെ യൂട്യൂബ് ചാനലുകൊണ്ട് തട്ടി തുടങ്ങി നിൽക്കുക. എല്ലാവർക്കും യൂട്യൂബ് ചാനലോ, ചെറിയ കുട്ടിക്കൊക്കെ യൂട്യൂബ് ചാനലാണ്. എത്ര പേർക്ക് ഇപ്പൊ യൂട്യൂബ് കുടുങ്ങിയിട്ടുണ്ടാവും, എന്നൊന്നും സാഹസം പിടിക്കാൻ സമ്മതിക്കൂല. അങ്ങനെ പറഞ്ഞിട്ട് നല്ല നല്ല യൂട്യൂബ് ചാനലാണ്. നല്ല സപ്പോർട്ട് ഉണ്ടാവും അല്ലേ? ആ കുഴപ്പം, നല്ല സപ്പോർട്ടാണ്. യൂട്യൂബ് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനൊക്കെ സബ്സ്ക്രൈബർ കിട്ടട്ടെ കിട്ടട്ടെ. ഇപ്പൊ വേറെന്തേലും ഹോബി? പിന്നെ അധികം പാട്ട്, പിന്നെ പഠിത്തം, ക്ലാസ് ഒഴിച്ചിട്ട് സമയം ഇല്ല. ഇല്ല സത്യം പറഞ്ഞ ഉച്ച വരെ, പിന്നെ ഉച്ച കഴിഞ്ഞിട്ട് ഒരു ക്ലാസ് ഉണ്ട്. അപ്പൊ നവോദയയിലെ എങ്ങനെയാണ് പഠനമൊക്കെ? അപ്പൊ നവോദയയിലെ അവിടെ ഹോസ്റ്റലിലാണല്ലോ. രാവിലെ തന്നെ എണീക്കോ? ആ രാവിലെ ഒരു 6 മണിക്കൊക്കെ എണീച്ച് പി ടി ഉണ്ടാവും, വിസില് അങ്ങനെ വിസില് അടിക്കും, എന്നെ മിസ് ഹൗസ് മിസ് വിസിലടിക്കും. അപ്പൊ എല്ലാരും നീക്കുക, എന്നിട്ട് പി ടിക്ക് പോവുക, പിന്നെ സ്കൂൾ അങ്ങനെ ക്ലാസ്. അതെ, നൈറ്റ് നൈറ്റും ഉണ്ട്, രാവിലെ തൊട്ട് ഉച്ച വരെ, പിന്നെ ഉച്ചക്ക് ഭക്ഷണം കഴിക്കാൻ വിടും, പിന്നെ ഉച്ചതൊട്ട് അങ്ങനെ ഫുൾ ടൈം ക്ലാസ് ആണ്. ഇപ്പോൾ 5 മണിക്ക് നിൽക്കുകയാണെങ്കിൽ ഇപ്പോൾ 8 മണി വരെ ക്ലാസ്. പക്ഷെ അതിൻ്റെ ഇടയിൽ ബ്രേക്ക് ഉണ്ട് കേട്ടോ. ഇപ്പോൾ ശരണ്യ പറഞ്ഞല്ലോ ഞങ്ങൾക്കൊരു യൂട്യൂബ് ചാനലുണ്ട് ഫുൾ തട്ടിക്കൂട്ടൽ,
അപ്പോ കസിനും കൂടി ഉണ്ടെന്നല്ല പറഞ്ഞത്. കസിനോട് എങ്ങനെയാണ്, കസിന് ഡാൻസും പാട്ടും ഒക്കെ അല്ലേ? കസിനോട്ട് ഭയങ്കര കമ്പനിയാണ്, പാട്ടിനും ഡാൻസിനും ഒക്കെ. ഞങ്ങളൊരു കസിൻ ഉണ്ട്, ഒരു കുറച്ച് ആൾക്കാരുണ്ട്, ഒരു ഗ്യാങ് പോലെ ഉണ്ട് അവിടെ. അത് അവരൊക്കെ ഭയങ്കര ഏട്ടന്റെ ചാനല് നല്ല ചുണ്ണാമ്പ് കണ്ടോ? ഏട്ടനെ നല്ല, ഞങ്ങൾ എല്ലാരും കൂടി ഷോർട്ട് ഫിലിം ഇടുന്നതാണ്. ഷോർട്ട് ഫിലിം അല്ലേ? ഇപ്പൊ എപ്പിസോഡ് ഇട്ടോ? ആ ഒരു മൂന്നാല് അഞ്ചാറെണ്ണൊക്കെ ഇട്ട് തോന്നുന്നു. നല്ല സപ്പോർട്ട് ഉണ്ടോ? ആർക്കും ഇൻട്രസ്റ്റ് ഇല്ല, സബ്സ്ക്രൈബർ ഒന്നും കൂടാത്തോണ്ട്. സങ്കടത്തിലല്ലേ? ഇപ്പൊ ഈ ലോക്ക്ഡൌൺ ആയിട്ട് ഒരു മനുഷ്യൻ ഞങ്ങളെ ചാനൽ കാണുന്നില്ലല്ലോ. ചേച്ചിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് കുറവാണ്. അതുകൊണ്ടാ ചേച്ചി ചേച്ചി നന്നായിട്ട് അഭിനയിക്കും, പക്ഷെ ചേച്ചിക്ക് കുറച്ച് ഇൻട്രസ്റ്റ് കുറവാണ്. ഇപ്പൊ അതുകൊണ്ട് ഇപ്പൊ ചേച്ചി ഇല്ലെങ്കിൽ, ചേച്ചിയാണ് ഞങ്ങളെ നെടുന്തൂണ് എന്നൊക്കെ പറയാ. ചേച്ചി ഇല്ലെങ്കിൽ അവളൊന്നും നടക്കണില്ല. എന്നാ ചേച്ചിയോട് പറഞ്ഞോളൂ, ചേച്ചി ഒന്നുകൂടി ചേച്ചി ഒന്ന് കരുണ കാണിക്കണം. സൗണ്ടാണ് ഞാൻ ചെറുതായിട്ടൊക്കെ ചൊല്ലോ എങ്കിലും. എന്നാ നമുക്കൊന്നൊരു കവിത ആയല്ലേ. ഒരു പാട്ടു പിന്നെയും പാടി നോക്കുന്നിത, ചിറകൊടിഞ്ഞുള്ളൊരി കാട്ടുപക്ഷി മഴു തിന്ന മാമരക്കൊമ്പിൽ തനിച്ചിരുന്നൊടിയാ ചിറകു ചെറു തിളക്കി. ഒരു പാട്ടു പിന്നെയും പാടി നോക്കുന്നിതാ, ചിറകൊടിഞ്ഞുള്ളൊരി കാട്ടുപക്ഷി മഴു തിന്ന മാമരക്കൊമ്പിൽ തനിച്ചിരുന്നൊടിയാ ചിറകു ചെറു തിളക്കി. നോവുമെന്നോർത്തു പതുക്കെ അനങ്ങാതെ പാപം പണിപ്പെട്ടു താഴിരുന്നു. ഇടറുമീ ഗാനമൊന്നേറ്റു പാടാൻ കൂടെ ഇണയില്ല കൂട്ടിനു കിളികളില്ല. ഒരു പാട്ടു പിന്നെയും പാടി നോക്കുന്നിത, ചിറകൊടിഞ്ഞുള്ളൊരി കാട്ടുപക്ഷി മഴു തിന്ന മാമരക്കൊമ്പിൽ തനിച്ചിരുന്നൊടിയ ചിറകു ചെറു തിളക്കി. ഞാൻ പറഞ്ഞ പോലെ തന്നെ എത്ര നന്നായിട്ടാ പാടുന്നേ. അതെ, ആ സൗണ്ടൊക്കെ നന്നായിട്ട്. താങ്ക് യു. ചെറുതായിട്ട് നല്ലിട്ട് അറിയാം, നന്നായിട്ട് അറിയാം അല്ലേ. ഇപ്പൊ പറഞ്ഞ ഒരു ചേച്ചി ഇല്ലേ, ആ ചേച്ചിയുടെ പേരെന്താ? ജ്യോതിക എന്നാണ് പേര്. അങ്ങനെ ഒരു സിനിമ ഉണ്ടല്ലോ. അതാണ്, അതുകൊണ്ടാണ് ആ പേരിനോട് സാമ്യമുള്ള അഭിനയം അല്ലേ. എനിക്ക് വളരെ ഇഷ്ടമാണ് മാപ്പിളപ്പാട്ട്. ഷറീനക്ക് എങ്ങനെ? എനിക്ക് ഇഷ്ടക്കാരൻ തന്നെ, പക്ഷെ എനിക്കധികം പാടാനൊന്നും വയ്ക്കില്ല, എനിക്ക് കേൾക്കാനൊക്കെ ഭയങ്കര. എന്നാ എനിക്ക് വേണ്ട ഒരു മാപ്പിളപ്പാട്ട് പാടുമോ? ഞാൻ ശ്രമിക്കാം. മനസിന്റെ ഉള്ളിൽ നിന്നൊളിയുന്ന മാങ്ങണിക്ക് മണിമുത്ത് രാജാത്തി, മാനത്തൂതിച്ചതോ മണ്ണിൽ മുളച്ചതോ ഏതാണി രാജാത്തി. കണ്ടാൽ കൊതി കൊണ്ട് കരൾ തുടിക്കണ കലമാൻ മീഴിയുള്ള കൈതപ്പൂ മണമുള്ള കണ്ണാടി കവിളത്ത് കാണുന്ന കസ്തൂരി വിറ്റതോ വിൽക്കുവാൻ വെച്ചതോ ഏതാണ്, ഏതാണ് ഈ രാജാത്തി. എനിക്കും വളരെ ഇഷ്ടപ്പെട്ട പാട്ടാണിത്, സൂപ്പർ ആയിട്ടുണ്ട്. ഇപ്പോ ഇത് നമ്മളെ വിനീത് ശ്രീനിവാസൻ ഒക്കെ പാടിയതല്ലേ? അവരൊക്കെ എല്ലാരും പാട്ട് ഞാൻ കേൾക്കാറുണ്ട്. ഞാൻ യൂട്യൂബിലും കണ്ടു, പിന്നെ ഞാൻ കൂടുതൽ കേട്ടിട്ടുള്ളത് പാപ്പന്മാര് പാടുന്നതാണ്. മാമാരാണോ പാട്ട് പഠിപ്പിച്ചേ? പാപ്പന്മാര് പാടാണ് ഞാൻ കേട്ടത്, പിന്നെയാണ് ഞാൻ യൂട്യൂബിലൊക്കെ കണ്ടു തുടങ്ങിയത്. യൂട്യൂബിൽ കണ്ടു തുടങ്ങിയത്. ശരണ്യ ഇപ്പൊ ഒരുപാട് സ്റ്റേജ് പ്രോഗ്രാമിൽ പങ്കെടുത്തു പറഞ്ഞല്ലോ, അതിലെ അനുഭവങ്ങളൊക്കെ ഒന്ന് വിവരിക്കാമോ? അനുഭവം പറഞ്ഞാ, ഞങ്ങൾക്കൊരു ട്രൂപ്പ് ഉണ്ടായിരുന്നു, ഒരു നാടൻപാട്ട് താരാട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നാടൻപാട്ട് ട്രൂപ്പ്. അതിലെ ഫസ്റ്റ് സ്റ്റേജ് ഒക്കെ ഭയങ്കര രസമായിരുന്നു. പിന്നെ ബാലസംഘത്തിൽ വേനൽത്തുമ്പി പറഞ്ഞിട്ടുള്ളൊരു പരിപാടി ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് വേനൽത്തുമ്പി ഒന്നും കിട്ടിയിട്ടില്ല, ഒരു പ്രളയത്തിന്റെ സമയത്താണ് ഞങ്ങൾക്ക് കിട്ടിയത്. പിന്നെ ഇപ്പോ കോവിഡ് ആയതുകൊണ്ട് അത് തീരല്ല. പ്രളയത്തിന്റെ സമയത്ത് കഴിഞ്ഞ കൊല്ലത്തെ വേനൽത്തുമ്പിക്കുള്ള ആൾക്കാർ തന്നെ ഇക്കൊല്ലം മതി എന്ന് പറഞ്ഞിരുന്നു. അപ്പൊ ഞാനും എൻ്റെ ഒരു കസിനും അവിടെ പോയി നിന്നു. അതായത് എന്തേലും ചാൻസ് എന്തേലും കിട്ടുമെന്ന് വിചാരിച്ചിട്ട് അപ്പോഴാണ് പറഞ്ഞത് കഴിഞ്ഞ കൊല്ലത്തെ വേനൽത്തുമ്പിയിലത്തെ ആൾക്കാർ തന്നെ മതിയെന്ന്. കഴിഞ്ഞ കൊല്ലം ഒരു നാലഞ്ച് കൊല്ലമൊക്കെ എൻ്റെ ഞങ്ങളെ ഏട്ടന്മാരൊക്കെ
മേലത്തുമ്പിക്ക് പോയിരുന്നു. അപ്പൊ അവര് റെക്കമെൻഡ് ചെയ്തോണ്ട് മാത്രം ഞങ്ങൾക്ക് ആ പ്രളയ സമയത്ത് ഒരു ഓഡിഷനോ അങ്ങനെ കാര്യങ്ങളൊന്നും ഇല്ലാതെ ഞങ്ങളെ അങ്ങനെ വേനൽത്തുമ്പിക്ക് അവിടെ ചേർക്കായിരുന്നു. അപ്പോഴൊക്കെയാണ് അവരെ വില മനസ്സിലായത്. അങ്ങനെ ഒരു റെക്കമെൻഡേഷൻ കാരണം ഞങ്ങള് അങ്ങനെ വേനൽത്തുമ്പി എന്ന് പറയുന്ന ഓഡിഷൻ എത്ര കുട്ടികൾ വരുന്ന ഇത് ഒരു പ്രോഗ്രാമാണ്. അപ്പൊ അതിലൊക്കെ ഞങ്ങള് ഒരു ഓഡിഷനും ഇല്ലാതെ ഏട്ടന്മാരുടെ ഒരു ഇതുകൊണ്ട് അങ്ങനെ ഞങ്ങൾ കയറി. പിന്നെ പിന്നെ ഞങ്ങൾ അങ്ങനെ ബാലസംഘം എന്ത് പ്രോഗ്രാം വിളിച്ചാലും ചെല്ലും. ഇപ്പൊ അടുത്ത് പാട്ടുവണ്ടി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇതുണ്ടായിരുന്നു, അതിലൊക്കെ പാടി. അതിപ്പോ ഇപ്പൊ ഞങ്ങൾ അതിലൊരു അംഗമായി മാറി ഏട്ടന്മാര്. അങ്ങനെ അവരൊക്കെ പോയി അങ്ങനെ പാടിയിട്ടൊക്കെ. ഏട്ടന്മാരാണല്ലോ അപ്പൈന്? അതെ, അവരാണ് ഫസ്റ്റ് പോയത് 4-5 കൊല്ലം. മാമന്മാര്? മാമന്മാര് പാട്ടുവണ്ടിയിൽ പാടിയിരുന്നു, പക്ഷെ വേനൽത്തുമ്പി പാടി വേനൽത്തുമ്പി പോയെന്ന് എനിക്ക് അറിയില്ല. പിന്നെ ബാലസംഘത്തിന്റെ എല്ലാവരും മാമന്മാരും ഒക്കെ ഉണ്ടാവും. ഷെടങ്ങി, എനിക്ക് വേണ്ടിട്ടൊരു പാട്ട് പാടിയാലോ. നമുക്ക് പ്രേക്ഷകർക്ക് വേണ്ടിട്ടൊരു പാട്ടായാലോ. പ്രേക്ഷകർക്ക് പാട്ട് വേണം, പാടിത്തരാം. ഒരു സിനിമാ പാട്ടാണ്. മുഞ്ചത്തി പെണ്ണെ ഉണ്ണിമായെ തഞ്ചത്തിലൊപ്പന പാടി വായോ തേനൂർ രൂപന്റെ പ്രേമം നീയേ പാലിട്ട വഞ്ചസാരച്ചായ നീയേ നീയേ ഉപ്പിലിട്ട മാങ്ങനിയ തെങ്ങ് മേലെ തേങ്ങനിയ വരത്ത് മേലെ മത്തി നീയ റോട്ടി മേലെ ടാറ് നീയ മുഞ്ചത്തി പെണ്ണെ ഉണ്ണിമായെ തഞ്ചത്തിലൊപ്പന പാടിവായോ തേനൂറുമെന്റെ പ്രേമം നീയേ പാലിട്ട വഞ്ചസാരച്ചായ നീയേ നീയേ നീയേ. ശരണ്യ, ഇപ്പോ നൃത്തത്തിന്റെ അരങ്ങേറ്റം കഴിഞ്ഞെന്ന് പറഞ്ഞല്ലോ, എങ്ങനെയായിരുന്നു അതിന്റെ അനുഭവങ്ങള്? അനുഭവം എന്ന് പറഞ്ഞാൽ ഞാൻ പഠിച്ചത് പ്രിയാമിസിന്റെ അടുത്ത് നിന്നായിരുന്നു. എന്റെ കസിൻസ് ഒക്കെ ഫസ്റ്റ് ഡാൻസ് കളിക്കാൻ പോയപ്പോ എനിക്കും ആഗ്രഹം ഡാൻസ് കളിക്കണം എന്നുള്ള ഒരു ആഗ്രഹം കൊണ്ട് അമ്മേനോട് പറഞ്ഞു, എന്നിട്ട് അങ്ങനെ ചേർത്താണ്. എവിടെന്ന് പഠിപ്പിച്ചത്? അമ്പലത്തിൽ വെച്ചിട്ടാണ് പഠിപ്പിച്ചത് ഞങ്ങളെ. പിന്നെ ഞങ്ങളെ അരങ്ങേറ്റം ഗുരുവായൂർ വെച്ചായിരുന്നു. പിന്നെ എല്ലാരും തലേ ദിവസമൊക്കെ പോയി, കസിൻസ് എല്ലാരും അരങ്ങേറ്റവും ആണ്. അപ്പൊ കസിൻസ് എല്ലാരും തലേ ദിവസമൊക്കെ പോയി അവിടെ ഗുരുവായൂരൊക്കെ നല്ല മേക്കപ്പ് ഒക്കെ ഇട്ട് ഫോട്ടോസ് ഒക്കെ എടുത്ത് അങ്ങനെ നല്ല അരങ്ങേറുന്ന ആ ടൈമില് ടെൻഷൻ ഉണ്ടായിരുന്നോ? ടെൻഷൻ ഉണ്ടാവും, ഏത് സ്റ്റേജ് കേറുമ്പോഴും ടെൻഷൻ ഉണ്ടാവും. അപ്പൊ ചെറിയ ക്യാമറ ഉണ്ടാകുന്ന ടെൻഷൻ ഉണ്ടാവും. അത്രക്കും പേടിയാണ് ക്യാമറ? ക്യാമറ ലേറ്റ് ആണ് പേടിയതോ? അങ്ങനെയല്ല, നമ്മളിപ്പോ ഒരു വലിയൊരു ഇപ്പൊ എന്തായാലും പാട്ടായിക്കോട്ടെ അത് പ്രസന്റ് ചെയ്യാൻ പോകുമ്പോ അതിന്റെ ബാക്കിൽ നമ്മളിങ്ങനെ കൊറേ കഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പൊ അതൊക്കെ ഒരൊറ്റ നിമിഷം കൊണ്ട് ഇപ്പൊ ഞാൻ തെറ്റിച്ചു എന്നുണ്ടെങ്കിൽ അത് എല്ലാവർക്കും ഒരു ഒരു തലപ്പെട്ട് എന്റെ പഠിപ്പിച്ച ടീച്ചേഴ്സിനായിക്കോട്ടെ. അപ്പൊ എനിക്ക് ഭയങ്കര പേടിയാണ് തെറ്റിക്കാതെ പാടുന്ന അങ്ങനെയൊക്കെ ഉള്ളൊരു. ഈ അരങ്ങേറുന്നതിന് പോകുമ്പോ പ്രിയാമിസ് ആണല്ലോ, പ്രിയാമിസ് ഉണ്ടായിരുന്നു കൂടെ? മിസ്മാരില്ലേ? ഇല്ലാതെ പിന്നെ ആരല്ലേ? ആരാ കൂടെ വന്നിരുന്നേ? ജോലി ചേച്ചി. പിന്നെ എന്റെ അമ്മമ്മ. അച്ഛൻ വന്നിരുന്നില്ലേ? അച്ഛൻ ഏട്ടനും കസിൻസും അച്ഛമ്മയും എല്ലാരും കൂടെ കൂട്ടത്തോടെ പോയതാണോ? ആ കൂട്ടത്തോടെ എന്ന് പറഞ്ഞാൽ എന്റെ അച്ഛന്റെ അമ്മയും പിന്നെ ഞാൻ ഷിജി എന്റെ ഏട്ടൻ ഹരിയാദ്. ബസ്സിലായിരുന്നോ? ആ ഒരു ബസ്സിൽ തന്നെ ആയിരുന്നു പോയിരുന്നത്. ടൂറിസ്റ്റ് ബസ്? ആ, എനിക്ക് തോന്നി കാരണം കൂട്ടായിട്ട് പോകുമ്പോ എന്തായാലും. പിന്നെ ഞങ്ങള് കസിൻസിന്റെ പേരൻസ് ഒക്കെ എല്ലാരും കൂടെ ഒന്നിച്ച് പോയി. നമുക്കൊരു പാട്ടായാലോ അല്ലേ? ഒരു സിനിമ പാട്ട്. വെണ്ണില ചന്ദന കിണ്ണം ഉന്നമടക്കായലിൽ വീണേ കുഞ്ഞിളം കയ്യിൽ മെല്ലെ കോരിയെടുക്കാൻ വാണകൻ കൊയ്ത്തു കഴിഞ്ഞ് അച്ചക്കിളി പോകും നേരം മഞ്ഞടി തൂവൽ കൊണ്ടൊരു കൂടൊരുക്കാൻ വാ കളിമെയ്യുന്ന പുല്ലണി കാട്ടിൽ കണ്ണി മാങ്ങ കടിച്ചു നടക്കാം കാട്ടിൻ പാദസരങ്ങൾ കിലുക്കാം കുഞ്ഞു മഞ്ചാടി കുന്നിലേറാ വെണ്ണില ചന്ദന കിണ്ണം പുന്നമടക്കായലിൽ വീണേ കുഞ്ഞിളം കയ്യിൽ മെല്ലെ കോരിയെടുക്കാൻ വാ. ശരണ്യ, നമുക്ക് നാടൻപാട്ട് എന്ന് പറയുമ്പോ ആദ്യം തന്നെ ഓർമ്മ വരിക മണിച്ചേട്ടനാണല്ലോ. നമുക്ക് വളരെ ഒരു വലിയൊരു നഷ്ടം തന്നെയാണ്, തീർത്ത തീർത്ത നഷ്ടമാണ്. മണിച്ചേട്ടന്റെ ഓർമ്മക്ക് മുമ്പില് മണിച്ചേട്ടൻ തന്നെ പാടിയ ഒരു പാട്ട് സമർപ്പിക്കാമോ? കണ്ണിൽ
മാങ്ങ പ്രായത്തിൽ നിന്നെ ഞാൻ കണ്ടപ്പോ മാമ്പഴമാകട്ടേന്ന് എന്റെ കുഞ്ഞാതെ മാമ്പഴമാകട്ടേന്ന് കണ്ണി മാങ്ങ പ്രായത്തിൽ നിന്നെ ഞാൻ കണ്ടപ്പോ മാമ്പഴമാകട്ടേന്ന് എന്റെ കുഞ്ഞാതെ മാമ്പഴമാകട്ടേന്ന് വെള്ളമേ പുള്ളില മിന്നുന്ന പവാട എത്ര ഞാൻ വാങ്ങി തന്നു എന്റെ കുഞ്ഞാരെ എത്ര ഞാൻ വാങ്ങി തന്നു ഓടുന്ന വണ്ടിയിൽ ചാടിക്കയറുമ്പോ വിഴാതെ സൂക്ഷിക്കണേ എന്റെ കുഞ്ഞാരെ വിഴാതെ സൂക്ഷിക്കണേ കണ്ണി മാങ്ങ പ്രായത്തിൽ നിന്നെ ഞാൻ കണ്ടപ്പോൾ മാമ്പഴമാകട്ടേന്ന് എന്റെ കുഞ്ഞാരെ മാമ്പഴമാകട്ടേന്ന് ശരണ്യക്ക് ഭാവിയിൽ ആരാണെന്ന് ആഗ്രഹം? എനിക്ക് നല്ലോണം പഠിച്ച് നല്ലൊരു ഡോക്ടർ ആവണം. പിന്നെ പാട്ടും ആക്ടറും എല്ലാം വേണം അല്ലേ? അഭിനയിക്കാനും വേണം, പാട്ടും വേണം, അങ്ങനെ രണ്ടും എനിക്ക് ഇഷ്ടമാണ്. എനിക്ക് എല്ലാതും പഠിച്ചൊരു ജോലിയും വേണം. ഡോക്ടർ ആവാൻ വളരെ ഇഷ്ടം. എന്തായാലും ശരണ്യയുടെ എല്ലാ ആഗ്രഹങ്ങളും ദൈവം സഫലമാക്കി തരട്ടെ. എന്തായാലും ഒരു പാട്ടോട് കൂടി നമുക്ക് ഈ പരിപാടി അവസാനിപ്പിക്കാം അല്ലേ? രണ്ടാം നാൾ അമ്മ പറഞ്ഞ കഥ പറഞ്ഞു കരഞ്ഞു ഞാൻ. ഒന്നാം നാൾ അമ്മേനെ കാണാൻ കൊതിയായി. രണ്ടാം നാൾ അമ്മ പറഞ്ഞ കഥ പറഞ്ഞു കരഞ്ഞു ഞാൻ. പിറ്റേ ഒന്നാം നാൾ അമ്മേനെ കാണാൻ കൊതിയായി. രണ്ടാം നാൾ